അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഫോർ എ ഹോളോ സ്റ്റീൽ കോളം വിച്ച് ക്യാരീസ് ആൻ ആക്സിയൽ ലോഡ് ഓഫ് വൺ പോയിൻറ്റ് നയൻ മെഗാ ന്യൂട്രൺ ഈസ് ഫോർ എയ്റ്റ് സീറോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഇഫ് ദ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദി കോളം ഈസ് ടു ഹൺഡ്രഡ് എം എം ഡിറ്റർമൈൻ ഇൻറ്റേണൽ ഡയമീറ്റർ ടേക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആസ് ഫോർ ഇതാണ് ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റേണൽ ഡയമീറ്റർ ഓഫ് ഹോളോ സ്റ്റീൽ കോളമാണ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഗവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം ഓക്കെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത് ആക്സിയൽ എൽ ലോഡാണ് തന്നിട്ടുള്ളത് അല്ലേ ആക്സ് ലോഡ് അപ്പോൾ ലോഡ് പി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം വൺ പോയിൻ്റ് നയൻ മെഗാ ന്യൂട്ടൺ എന്ന് എഴുതാം ഓക്കെ മെഗാ ന്യൂട്ടൺ നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വൺ പോയിൻറ്റ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് ന്യൂട്ടൺ എന്ന് എഴുതാം ഇനി അടുത്തായിട്ട് തന്നിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് അല്ലേ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അതാണ് ഫോർ എയ്റ്റി ന്യൂട്ടൺ പർ എം എം സ്ക്വയർ എന്നുള്ളത് അപ്പോൾ അതൊന്ന് എഴുതാം അൾട്ടിമേറ്റ് സ്ട്രെസ് സിഗ്മ അൾട്ടിമേറ്റ് അൾ ഈക്വൽ ടു ഫോർ എയ്റ്റ് സീറോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ പിന്നെ തന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് എക്സ്റ്റേണൽ ഡയമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എത്രയാണ് ടു ഹൺഡ്രഡ് എം എം എന്നാണ് തന്നിട്ടുള്ളത് ടു ഹൺഡ്രഡ് എം എം കൂടാണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് ഫോർ എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതും എഴുതാം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു ഫോർ എന്ന് തന്നിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് ഓക്കെ നമ്മൾക്ക് ആവശ്യമുള്ളത് വർക്കിംഗ് സ്ട്രെസ്സാണ് േ അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും തമ്മിലുള്ള റിലേഷനിൽ നിന്ന് നമ്മൾക്ക് വർക്കിംഗ് സ്ട്രെസ്സ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളു ഓക്കെ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ആണ് അതാണ് ക്വസ്റ്റ്യൻ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ഹോളോ കോളമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ ചിത്രം ഒന്ന് വരയ്ക്കാം നമ്മൾക്ക് ഇതാണ് അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ ഓക്കെ ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് എം എം എന്ന് തന്നിട്ടുണ്ട് ഇനി അതിൽ ഹോളോ കോളമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണലി ഇതുപോലൊരു ഹോൾ ഹോളുണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പിന്നെ ബാക്കിയുള്ള പോർഷൻ നമ്മൾക്ക് ഹാച്ച് ചെയ്യാം അതായത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആക്ച്വൽ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾക്ക് ഹാച്ച് ചെയ്യാം ഓക്കെ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അപ്പോൾ അത് ക്വസ്റ്റനിലേക്ക് അടക്കാം ഓക്കെ നമുക്ക് അറിയാം ഇവിടെ തന്നിരിക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട് പി തന്നിട്ടുണ്ട് അല്ലേ ലോഡ് തന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് ഇത് ഇതേപോലുള്ളൊരു പ്രോബ്ലം ചെയ്തിരുന്നു അതായത് സ്ട്രെസ്സും ലോഡും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്കറിയാം സ്ട്രെസ്സ് ഈക്വൽ ടു സ്ട്രെസ് ഇസ് ഈക്വൽ ടു മീൻസ് വർക്കിംഗ് സ്ട്രെസ് ആണ് വർക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ എന്നറിയാം ഓക്കെ അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം ഏരിയ ഇസ് ഈക്വൽ ടു ലോഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്ന് എഴുതാം ഓക്കെ ഇവിടെ നമ്മൾക്ക് ലോഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പക്ഷേ വർക്കിംഗ് സ്ട്രെസ് തന്നിട്ടില്ല പകരം നമ്മൾക്ക് തന്നിട്ടുള്ളത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് തന്നിട്ടുള്ളത് അൾട്ടിമേറ്റ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോർ എയ്റ്റി ന്യൂട്രൺ പെർ എം എം സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് വർക്കിംഗ് സ്ട്രെസ് എങ്ങനെ കാണാം നമുക്കറിയാം ഫാക് factor of safety is equal to ultimate stress divided by working stress ആണെന്ന് അറിയാം അപ്പോൾ ഇതിൽ നിന്ന് വർക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു എന്ന് എഴുതാം അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുള്ളത് ഫോർ എയ്റ്റി ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് എത്ര കിട്ടുക വൺ ട്വൻറ്റി എന്ന് കിട്ടും വൺ ട്വൻറ്റി ന്യൂട്ടൺ ഫർ എം എം സ്ക്വയർ എന്ന് കിട്ടും ദാറ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ന്യൂട്രൺ പർ എം എം സ്ക്വയർ എന്ന് കിട്ടി അപ്പോൾ നമ്മൾക്ക് ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിലേക്ക് പി തന്നിട്ടുണ്ട് പി വൺ പോയിൻ്റ് നയൻ ഇൻ ടു ടെൻ റേസ് ടു സിക്സ് ന്യൂട്രൺ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ വൺ പോയിന്റ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് ഡിവാഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് വർക്കിംഗ് സ്ട്രെസ് അത്രയാണ് വൺ ട്വൻറ്റി ന്യൂട്രൺ പർ എം എം സ്ക്വയർ ആണ് അപ്പോൾ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി എന്ന് എഴുതാം വിറ്റ് ഇസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഫിഫ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് ത്രീ ഇൻ ടു ടെൻ റേസ് ടു ത്രീ എം എം സ്ക്വയർ എന്ന് കിട്ടും അതായത് ഏരിയ ഏത് ഏരിയയാണ് ഈ ഏരിയ അല്ലേ അതായത് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഈ ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഈയൊരു ഏരിയയാണ് കിട്ടുക ഓക്കെ നമ്മൾക്ക് ഈ ഒരു ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാം നമ്മൾക്ക് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ സ്മോൾ ഏരിയ അതായത് ഈ ഒരു ടോട്ടൽ ഏരിയയിൽ നിന്ന് ടോട്ടൽ അതായത് ഈയൊരു മൊത്തം ഏരിയയിൽ നിന്ന് ഈ ഒരു കുഞ്ഞ് ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഈ ഒരു ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഈ ഏരിയ കിട്ടും അല്ലേ ഈയൊരു ഏരിയ നമ്മൾക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് എഴുതാം ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് നമുക്ക് എഴുതാം പൈ ഇൻഡു ഔട്ടർ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഫോർ മൈനസ് പൈ ഇൻറ്റു ഇന്നർ ഡയമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ സീക്വൽ ടു ഫിഫ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ എന്ന് എഴുതാം ഓക്കെ ഇതിൽ നിന്ന് കോമൺ ടേം ഔട്ടർ ഔട്ട് സൈഡ് എടുക്കാം പൈ ബൈ ഫോർ ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് എഴുതാം ഇതിൽ നിന്ന് ഈ ഒരു ടേം നമ്മൾ ആർ എച്ച് എസിലേക്ക് മാറ്റുകയാണ് ഫൈവ് ബൈ ഫോർ എന്നുള്ള ടേം അപ്പോൾ ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ പോയിൻ്റ് എയിറ്റ് ത്രീ ഇൻറ്റു ടെൻ ക്യൂബ് ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും അല്ലേ അപ്പോൾ എത്രയാവും അതായത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ട്വൻറ്റി പോയിൻ്റ് വൺ സിക്സ് ഇൻറ്റു ടെൻ ക്യൂബെന്ന് കിട്ടും അതായത് ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻ്റി പോയിൻ്റ് വൺ സിക്സ് ഇൻറ്റു ടെൻ റേഷൻ ത്രീയെന്ന് കിട്ടും അതിൽ നിന്ന് ഡി ഔട്ടർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട് അത് എത്രയാണ് ഔട്ടർ ഡയമീറ്റർ ഇവിടെ ടു ഹൺഡ്രഡ് എം എം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് എഴുതാം ടു ഹൺഡ്രഡ് സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ സ്ക്വയർസ് ഈക്വൽ ടു ട്വൻ്റി പോയിൻറ്റ് വൺ സിക്സ് ഇൻ ടു ടെൻ ക്യൂബെന്ന് എഴുതാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഡി കണ്ടുപിടിക്കുക ഡിസ് ഈക്വൽ ടു അതായത് ഡി സ്ക്വയറിസ് ഈക്വൽ ടു എന്ന് എഴുതാം ഡി സ്ക്വയർസ് ഈക്വൽ ടു എഴുതാം ടു ഹൺഡ്രഡ് സ്ക്വയർ മൈനസ് ട്വൻ്റി പോയിൻറ്റ് വൺ സിക്സ് ഇൻറ്റു ടെൻ ക്യൂബെന്ന് എഴുതാം ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ കിട്ടുക ഈക്വൽ ടു വൺ നയൻ എയ്റ്റ് എന്ന് കിട്ടും ഡി സ്ക്വയറിസ് ഈക്വൽ ടു ഡി സ്ക്വയറിസ് ഈക്വൽ ടു വൺ നയൻ എയ്റ്റ് ത്രീ ഫോർ പോയിൻറ്റ് ത്രീ നയൻ എന്ന് കിട്ടും ഓക്കെ അതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം ഡി സിക്വൽ ടു എന്ന് എഴുതാം ഡി സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ നയൻ എയ്റ്റ് ത്രീ ഫോർ പോയിൻ്റ് ത്രീ നയൻ എന്ന് എഴുതാം സോൾവ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ കിട്ടുക വൺ ഫോർ സീറോ പോയിൻറ്റ് എയ്റ്റ് വൺ എം എം എന്ന് കിട്ടും ഇൻറ്റേർണൽ ഡയമീറ്റർ ഡി എസ് ഈക്വൽ ടു വൺ ഫോർ സീറോ എയ്റ്റ് വൺ എം എം എന്ന് കിട്ടും അപ്പോൾ അതൊന്ന് ഇതിൽ മാർക്ക് ചെയ്യുക ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് വൺ ഫോർ സീറോ പോയിൻ്റ് എയ്റ്റ് വൺ എം എം ആണ് ഓക്കെ ഇതാണ് ആൻസർ